പ്രണയമായി രചന ദിജി കിഷോർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൾ നേരെ ചെന്ന് വീണത് ഉണ്ണിയുടെ മേലേക്കായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് വീണതും ബാലൻസ് നഷ്ടപ്പെട്ട് അവളുമായി ഉണ്ണി നിലത്തേക്ക് വീണു. എന്റെ ശിവനെ, ഞാനെന്തീ കാണുന്നത്? ഉണ്ണിക്ക് മുകളിൽ വീണിടക്കുന്ന ദേവയെ കണ്ട് മുറിയിലേക്ക് കയറിയുന്ന സ്തുതി കാല് പുറകോട്ട് വെച്ച് ചോദിച്ചു. ദേവ ഉണ്ണിയുടെ മേലിൽ നിന്ന് വേഗണീറ്റ് സ്തുതിക്ക് നേരെ ചെന്നു. എന്താ കണ്ണിന് കാഴ്ചയില്ലേ? ഞങ്ങൾ രണ്ടും കൂടി വീണെടുക്കുന്ന കണ്ടിട്ടും ഒന്ന് വന്ന് എണീക്കാൻ സഹായിക്കാതെ വായും പൊളിച്ച് നിൽക്കാം മരങ്ങോടെ. ചുണ്ടുകൊട്ടി ദേവ പറയുന്ന കേട്ട് സ്തുതി ഉണ്ണിയെ നോക്കി. ഉണ്ണിയാണെങ്കിൽ എന്ത് വരണം ചെയ്യണമെന്നറിയാൻ നിലത്ത് കമിഴ്ന്ന് കിടന്ന് നെറ്റി പതിയെ നിലത്ത് വെച്ച് ഇടിച്ചുകൊണ്ടിരുന്നു. ദേ ഉണ്ണിയേട്ടാ, ഞാൻ പോവാ, ഇപ്പം ഞാൻ ഇന്ദിരാമേടൊന്നും പറയുന്നില്ല എന്ന് കരുതി സമാനിച്ചിരിക്കണ്ട, ഇപ്പൊ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് റൂമിന് വെളിയിലിറങ്ങിയതും ഉടൻ തന്നെ ദേവ തിരിച്ച് സുധിയുടെ അടുത്തേക്ക് ഓടി വന്നു. സുധിയേട്ടാ, നമ്മൾ തമ്മിലൊരു പടക്കത്തിന്റെ കട ഉണ്ടല്ലോ, അതിനി വെച്ചിരുന്ന് എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു പാറ്റി ഇട്ടുകൊടുത്തുകൊണ്ട് ദേവ ഓടി. പാറ്റയോടൊപ്പം നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന സുധിയെ നോക്കി ശ്വാസം കിട്ടാതെ ഉണ്ണി കിടന്ന് ചിരിച്ചു. ഒടുക്കം പാറ്റയുമായുള്ള ഡാൻസ് വിജയിച്ച സുധി പാറ്റയെ ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ജനൽ വഴി വലിച്ചെറിഞ്ഞ് താഴേക്കിടക്കുന്ന ഉണ്ണിയുടെ അടുത്ത് വന്നിരുന്നു. ദാ കാര്യം നിന്റെ പെണ്ണൊക്കെ തന്നെയാ, പക്ഷെ കയ്യിലിപ്പം മഹാമോശാണ് മോനെ. ദേവശ്രീക്ക് പകരം ചുടലഭദ്രകാളിൽ നിന്നായിരുന്നു, നീ അനുഭവിക്കും, നോയിക്കോ. ഉണ്ണിയുടെ മുതിയിലിടിച്ച് സുധി പറയുന്നിട്ട് ഉണ്ണി എണീറ്റിരുന്നു. എന്റെ സുധി, എന്റെ പെണ്ണിന് കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, പാറ്റയ്ക്ക് പകരം പെരുമ്പാമ്പിനെ പിടിച്ച് തന്നിട്ട് ഷർട്ടിടും പറഞ്ഞേക്കാം. ഓ അവനവൻ്റെ ഒരു പെണ്ണും, ആദ്യം പോയി നിന്റെ ഇഷ്ടം പറയടാ അവളോട്, എന്നിട്ട് അവൻ ഡയലോഗ് ഞാൻ പറയും, നോയിക്കോ നീ എന്നും പറഞ്ഞ് ഉണ്ണി എണീറ്റ് വീണ്ടും ജനാലക്കൈകൾ പോയി മെല്ലെ കർട്ടൻ നീക്കി നോക്കിയതും കവണയിൽ കല്ലുമായി നിൽക്കുന്ന ദേവയെ കണ്ട് വേഗം ജനലടിച്ച് കുറ്റിയിട്ടു. ദേവിച്ചി ദേവിച്ചി പ്ലീസ്, എനിക്കിതൊന്ന് പറഞ്ഞു തരും ചേച്ചി, ഹ്യൂമാനിറ്റീസ് അല്ലായിരുന്നു, ഒന്ന് പറഞ്ഞതാ ചേച്ചി, പ്രൊജക്റ്റ് എഴുതാനാണ്. അനു ദേവയുടെ പിറകെ ബുക്ക് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് നടന്ന് ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഏടത്തിയമ്മയോട് പോയി ചോദിക്കും, എനിക്കൊന്നും അറിയാൻ പാടില്ല. ദേവ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളമെടുത്ത് വായിലൊഴിക്കുമ്പോൾ പറഞ്ഞു, എന്താ ചേച്ചി പ്ലീസ്. അനു വീണ്ടും പറഞ്ഞു, അനു എനിക്കറിയില്ലടി, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റാതെ തിരികെ വന്ന ദീനക്കാരിയായ കുട്ടിയല്ലേ, ആ ഞാനെങ്ങനെ നിനക്ക് പറഞ്ഞു തരിക? പഠിപ്പ് വിവരം ഇല്ലായിട്ടാണോ ചേച്ചി ട്യൂഷൻ എടുക്കുന്നത്? അല്ലല്ലോ, എനിക്കറിയാം ചേച്ചി പ്ലസ് 2-ന് 90% മാർക്കോടെയാണ് പാസ്സായതെന്നൊക്കെ. ആര്, ഞാനോ? നിന്നോട് ആരാണ് ഈ കള്ളം പറഞ്ഞേ? കുപ്പി ഫ്രിഡ്ജിൽ വെച്ച് തിരികെ റൂമിലേക്ക് ഇറക്കുമ്പോൾ ദേവ ചോദിച്ചു. ആരും പറഞ്ഞില്ല, ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടായിരുന്നു അനു പറഞ്ഞു. ദേവ നടത്തുന്നത്തെ അവളെ രൂക്ഷമായി തിരിഞ്ഞു നോക്കി. ആര് പറഞ്ഞു നിന്നോടെ അലമാര തുറന്ന് ആരെല്ലാം എടുക്കാൻ? ദേവയുടെ ദേഷ്യത്തോടെ ചോദ്യം കേട്ടത് അനുവൊന്ന് പകച്ചു. എൻ്റെ ചേച്ചിയുടെ അലമാര തുറക്കാൻ എനിക്കാരോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ അതൊക്കെ നോക്കിയെന്ന് വെച്ച് ഇതലരിച്ച് പോകത്തൊന്നില്ലല്ലോ. അനു വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ല, സോറി, ഇനി ചെയ്യില്ല, ഇനിയെങ്കിലും എനിക്കിതൊന്നും പറഞ്ഞു തന്നൂടെ? താഴ്മയോട് അനു ചോദിക്കുന്ന കേട്ടാണ് മഹേശ്വരി അങ്ങോട്ട് വന്ന്. ദേവേ, അവൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ നിനക്ക്? നാട്ടുകാരുടെ മക്കൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ, സ്വന്തം അനിയത്തിക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ നിനക്ക്? മഹേശ്വരി ചോദിച്ചു. ദേവ അവർ നോക്കി നോട്ടത്തിൽ അർത്ഥം മനസ്സിലായിട്ടെന്നോണം അവർ അടുക്കളയിലേക്ക് വലിഞ്ഞു. അകത്തുനിന്നുള്ള ദേവയുടെ ശബ്ദം കേട്ടാണ് രേവതി അങ്ങോട്ട് വന്ന്. കയ്യിൽ ബുക്ക് പിടിച്ചെന്ന് കരയുന്ന അനുവിനെ കണ്ടതും സീൻ അത്ര നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് രേവതി അടുക്കള വശത്തേക്ക് എന്ന് മഹേശ്വരിയോട് കാര്യം തിരക്കിയ ശേഷമാണ് ദേവക്കരിയിലേക്ക് വന്ന്. ദേവേ, എന്താണ് മോളെ നീ ഇങ്ങനെ? ആ കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ നിനക്ക്? രേവതി മുഖം വീർപ്പിച്ചിരിക്കുന്ന ദേവക്കരികൾ പോയിരുന്ന് ചോദിച്ചു. ഞാൻ മണ്ടിയല്ലേ രേവു, LLBക്ക് പഠിക്കാൻ വിട്ട് അവസാന വർഷ പരീക്ഷ എഴുതാതെ എക്സാം നടക്കുന്ന ക്ലാസ് മുന്നിൽ നിന്ന് ഇറങ്ങി ഓടിയ പെണ്ണല്ലേ ഞാൻ, ആ ഞാനെങ്ങനെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കും? ദേവയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും രേവതി അനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിട്ട് ദേവയോടൊപ്പം റൂമിൽ കയറി കഥ കടിച്ചു. അയ്യേ, എൻ്റെ ചട്ടമ്പി കല്യാണം കരയാണോ? ഈ മുഖത്ത് കരച്ചിനൊരു ഭംഗിയില്ല കേട്ടോ, എപ്പോഴും കുസൃതിയാണ് വേണ്ടത്. എൻ്റെ ദേവയെപ്പോലെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി നമ്മുടെ പഞ്ചായത്തിലുണ്ടോ? ഇല്ല. പിന്നെ എക്സാം എഴുതാൻ കഴിയാത്തത് നിൻ്റെ കുറ്റമല്ലല്ലോ, അന്നത്തെ നിൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നില്ലേ? വീട്ടിലെ പ്രശ്നങ്ങൾ ശ്രീയേടൻ്റെ പഠിപ്പിൻ്റെ കാര്യമെല്ലാം തലയിൽ കയറ്റി വെച്ച് സ്വന്തം പഠിപ്പം കൂടി കളഞ്ഞില്ലേ നീ? ഓർക്കില്ലാതെ ഓരോന്നും ചിന്തിച്ചിരുന്ന് മനസ്സിന് സ്ട്രെസ് കൊടുത്ത് കൊടുക്കാൻ എന്തായി? മനസ്സിൻ്റെ നിലയങ്ങ് കൈവിട്ടുപോയി. മാനസികമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് 1.5 വർഷം പോയി. അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. ഇനി അത് ഓർത്ത് അനുവിനൊന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് എന്തിനാ മോളെ? രേവതി ദേവയുടെ മുഖം മീത് ചോദിച്ചു. ദേവ അവളിൽ നിന്ന് മുഖം തിരിച്ചു. തൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്നറിയാതെ എല്ലാവരും കൂടി കെട്ടിച്ചമച്ച കഥകളൊന്നും അറിയാതെ രേവതി മേറ്റുപാടെന്ന് കേട്ടപ്പോൾ ദേവയ്ക്കെന്തോ അത് തിരുത്തി കൊടുക്കാനും തോന്നിയില്ല. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ എന്ന് അവളും കരുതി. വൈകുന്നേരം അഴയിൽ കിടക്കുന്ന തൻ്റെ തുണികളെടുക്കുമ്പോഴാണ് ദേവ ഉണ്ണി ഉമ്മറപ്പടി നിൽക്കുന്നത് കണ്ടത്. ദേവ ശബ്ദമുണ്ടാക്കിയതും ഉണ്ണി അവൾ നോക്കി. തന്നെ നോക്കി റോഡിലേക്ക് നോക്കി ചിരിയോടെ തലയാടും ദേവയെ കണ്ടതും ഉണ്ണി റോഡിലേക്ക് നോക്കിയതും നളിനി ചേച്ചി പോകുന്നുണ്ട്. അവൻ ദേവയെ നോക്കി കയ്യോങ്ങി അകത്തേക്ക് കയറിപ്പോയി. തുണിയെല്ലാം എടുത്ത് പോകാൻ നിന്നും ഇന്ദിരാമ്മയുടെ വിളി വന്നു. ദേവമോളെ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, വേഗം വാ. അത് കേൾക്കേണ്ട താമസം മടക്കിയ തുണികളെല്ലാം കൂടി അഴയിലിട്ട് ദേവ അങ്ങോട്ട് ഓടി. എന്താ ഇന്ദിരാമേ ഇന്നത്തെ സ്പെഷ്യല് എന്ന് ചോദിച്ച് അകത്തേക്ക് കയറിയതും ഉണ്ണി ചക്കയുടെ കൈകളെടുത്ത് ഒരു കഷ്ണം വായിൽ വെക്കുന്നതാണ് കണ്ടത്. ഉണ്ണിയെ കണ്ടത് അവൾക്ക് ചിരി വന്നെങ്കിലും ചിരി പുറത്ത് കാണിക്കാതെ അവൾ ഇന്ദിരാമയുടെ അരികിൽ പോയി നിന്നു. ദാമ അവളെ ചക്കയുടെ കഴിച്ചു നോക്ക് ഓരനടുത്ത് ദേവക്ക് നേരെ നീട്ടി അവർ പറഞ്ഞു, അല്ലമ്മേ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതല്ല ഇവൾ അമ്മക്ക് തരാറുണ്ടോ? ഇവിടെ എന്തുണ്ടാക്കിയാലും ഇവിടെ വിളിച്ചിട്ട് കൂട്ടുന്നതാണല്ലോ. ഇവളാണെങ്കിൽ ആരെങ്കിലും അരിമണിയിട്ട് വിളിക്കുന്ന കാത്ത് നോക്കിയിരിക്കുക മൂക്കുമുട്ട തിന്നാൻ. ഉണ്ണി പറഞ്ഞിട്ട് ദേവ അവൻ്റെ രൂക്ഷമായി നോക്കി. നളിനി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നതിൻ്റെ ദേഷ്യമാണെന്ന് ദേവ മനസ്സിലോർത്തു. ഇപ്പം ശരിയായി തരാട്ടോ മോനെ. ഉണ്ണിയെ നോക്കി മനസ്സിൽ പറഞ്ഞ ശേഷം വാഴയിൽ നിന്ന് ചൂടോടെയുള്ള അട ഒരു പൊട്ട് പൊട്ടിച്ച് വാരിട്ട ശേഷം അവൾ ഇന്ദിരാമയുടെ നേരെ തിരിഞ്ഞു. ഇന്ദിരാമ കണ്ടിട്ടുണ്ടോ ആ നളിനി ചേച്ചി കിണറ്റിക്കരയിൽ നിന്ന് കുളിക്കുന്നത്? ദേവ ഉണ്ണി ഇടം കണ്ടിട്ട് നോക്കി ചോദിച്ചതും ചായ കുടിച്ചുകൊണ്ടിരുന്ന ഉണ്ണിക്ക് ശിരസിൽ കയറി അവൻ ചുമക്കാൻ തുടങ്ങി. അയ്യോ എൻ്റെ ഉണ്ണിയേട്ടാ ഇത്ര ആക്രാന്തെന്തിനാ? ഞാനൊന്നും എടുത്ത് കഴിക്കുന്നില്ല, പതിയെ കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ദേവ ഉണ്ണിയുടെ തലക്കിട്ട് നല്ല കൊട്ടുകൊടുത്തു. ദേഷ്യത്തോടെ അവിടെ കയ്യവൻ തട്ടിമാറ്റി. ദേവമോളെ നീ എന്താ ചോദിച്ച്? ഇന്ദിരാമ ദേവ പറഞ്ഞ് കേൾക്കാത്തതിനാ ഒന്നുകൂടി തിരക്കി. ആ നളിനി ചേച്ചി കിണറ്റിക്കരയിൽ നിന്ന് കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോന്ന്? അല്ല, ഇവിടെ പലരും കാണുന്നുണ്ട്. ഇന്ദിരാമ കണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ണിയെ നോക്കിക്കൊണ്ട് ദേവ പറഞ്ഞു. അവർ വീണ്ടും കലിയേറി. ഞാനൊന്നും കണ്ടിട്ടില്ല മോളെ, കണ്ടാലും നോക്കാൻ പോവില്ല. അവിടെ ഒരു കുളി, അത് കാണാൻ കുറേ ഏബിയന്മാർ. വെറുപ്പോടെ ഇന്ദിരാമ പറയുന്നത് കേട്ട് കണ്ണുകൾ കൊണ്ട് ഗോഷ്ടി കാണിച്ച് ഇന്ദിരാമയോട് പറയട്ടെ ദേവ ചോദിക്കുന്നത് കേട്ട് ഉണ്ണിയാകെ നിന്ന് വിയർക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ പറയും, വേണ്ട എനിക്ക് ശ്രീദേവി കാണിച്ചു തന്നു, അല്ലെങ്കിൽ പൊന്നുമാരെ സ്വഭാവം അറിയും. ദേവ ഉണ്ണിക്കരിയിൽ പോയിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൻ അവളെ ദയനീയമായി നോക്കി. നീ ഇന്ന് കുന്നിന് മുകളിൽ അമ്പലത്തിന് അങ്ങോട്ട് പോവാം, അവിടെ വെച്ച് കാണിച്ചു തരാം നിനക്ക് എൻ്റെ ശ്രീദേവി. ഉണ്ണി എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഉണ്ണി പറഞ്ഞനുസരിച്ച് വൈകുന്നേരം ദേവ അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങോട്ട് നടക്കും വഴിയാണ് അവനൊരു ചെക്കൻ്റെ കൂടെ ബൈക്കിൽ വന്നിരിക്കുന്ന അവൾ കണ്ടത്. അവൾ അവനോട് കുറച്ചേരം സംസാരിച്ച ശേഷം തിരികെ വരും നോക്കി ദേവ അവിടെ മാറി നിന്നു. അവൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനൊരു ഞാൻ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ദേവയാണ്. ദേവയെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടുകൊണ്ട് അനുവിന് നല്ല പരിഭ്രമം തോന്നി. ആരടി അവൻ? ബൈക്കിൽ വന്നിരിക്കാൻ മാത്രം എന്താ നിങ്ങൾ തമ്മിൽ? ദേവ ചോദിച്ചു. അനു കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിന്നു. ദേവച്ചി അത് പിന്നെ മനുവിൻ്റെ സീനിയറാണ്, അവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും കൂടി വന്നതേ ഉള്ളൂ. പരിങ്ങിലോട് അനു പറഞ്ഞു. ദേവ അവളെ തറപ്പിച്ച് നോക്കി. ഞാൻ സത്യം പറയാം, മനുവിനെ എനിക്കിഷ്ടമാണ്, അവൻ എന്നെയും. ചേച്ചി ഇതൊന്നും വീട്ടിൽ പറയരുത്. കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം അനു പറഞ്ഞു കേട്ട് ദേവ അവളെ തന്നെ നോക്കി നിന്നു. സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പിന്നീട് ഇതിൻ്റെ പേരിൽ കരയാൻ ഇടവരരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, നീ ഇപ്പോൾ കുട്ടിയാണ്, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയാകുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നരുത്. പിന്നെ ഈ ബൈക്കിൽ കയറിയുള്ള വരവും പോലെയെല്ലാം മറ്റുള്ളവർ കാണുന്ന ചിന്ത കൂടി ഉണ്ടായിക്കോട്ടെ. പെണ്ണാണ്, ആ ഒരു ചിന്ത വേണം. കൊടുക്കുന്ന നഷ്ടമെന്നും പെണ്ണുങ്ങൾക്ക് മാത്രമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ പോലെന്താണെന്ന് മനസ്സിലായത് നിനക്ക്? അനുവിൻ്റെ തോൾ കൈവച്ച് ദേവ ചോദിച്ചു. അനു നിർമ്മഴികളായി ദേവയെ നോക്കി. മനു നല്ലവനാ ചേച്ചി, എന്നെ ജീവനാവന്, അവൻ എന്നെ ചതിക്കില്ല. നിനക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, നീ വീട്ടിലേക്ക് പോയിക്കും, എനിക്കൊരുവനെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ദേവ കാറെടുത്ത് വെച്ചു. ദേവയുടെ കയ്യിൽ അനു പിടിമുറുക്കി. ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്പം ഭയത്തോടെ അനു ചോദിക്കുന്നത് കേട്ടതും അവൾ ചോദിക്കാമെന്ന് എന്താണെന്ന് അറിയാവുന്ന പോലെ വേണ്ട, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ദേവ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. ദേവ ചെല്ലുമ്പോൾ അവളെ പ്രതീക്ഷിച്ച് കുന്നിനടുത്തൊരു മരത്തിൽ ഉണ്ണി ചാരി നിൽക്കുകയായിരുന്നു. ഉണ്ണിയെ കണ്ടതും ദേവ അവനയിലേക്ക് നടന്നെടുത്തു. ഉണ്ണിയേട്ടാ ശ്രീദേവി വന്നോ? ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ദേവ തിരക്കി. ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്നിട്ട് എവിടെ? ഇങ്ങോട്ട് വരാൻ പറ, എനിക്ക് കാണാൻ കൊതിയായി. തൻ്റെ പിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാൽക്കണ്ണാടി ഉണ്ണി ഒന്നുകൂടെ കയ്യമർത്തി. ദേവയുടെ മുഖത്തിന് നേരെ വാൽക്കണ്ണാടി കാണിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ശ്രീദേവി എന്ന് പറഞ്ഞ് അവളോടുള്ള പ്രണയം തുറന്നു പറയാനായിരുന്നു ഉണ്ണിയുടെ കണക്കൂട്ടൻ. ഉണ്ണിയുടെ വിളിക്ക്, ശ്രീദേവി ശ്രീദേവി. ദേവ ചുറ്റും നോക്കി വിളിച്ചതും അവളുടെ തോളിൽ ഉണ്ണിയുടെ കൈ പതിച്ചു. ഉണ്ണിയെ തിരിഞ്ഞു നോക്കുന്ന നേരം അകലിൽ നിന്ന് അടുത്തേക്ക് വരുന്ന ബുള്ളറ്റ് ശബ്ദം കേട്ടതും അതുവരെ തെളിഞ്ഞിരുന്ന ദേവയുടെ മുഖഭാവം മാറി വരുന്നുണ്ട്. ഉണ്ണി ബുള്ളറ്റ് വരുന്ന വഴിയിലേക്ക് നോക്കി. പ്രതീക്ഷകൾ തകർക്കാതെ പ്രതീക്ഷ ആൾ തന്നെ വരുന്നുണ്ടതും ഉണ്ണി ദേവയിൽ നിന്ന് കൈ പിന്നോട്ട് വലിച്ചു. തനിക്ക് തൊട്ടുപിറകിൽ ബുള്ളറ്റിൻ്റെ ശബ്ദം നിലച്ചറിഞ്ഞിട്ടും ദേവ അതേ നിൽപ്പ് തുടർന്നു. തൻ്റെ ഹൃദയമിടിപ്പ് കാതിൽ വന്ന് അടിക്കുന്ന പോലെ തോന്നിയിട്ടും അവളുടെ കാലുകൾ അവിടെ നിന്ന് ചലിച്ചില്ല. നെറ്റിയിലൂടെ ഒഴുകിയിരുന്ന വിയർപ്പ് തുള്ളികൾ നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തെ തണുപ്പിക്കുന്നത് അവൾ അറിഞ്ഞു. സിധു എപ്പോ നിറ? ബുള്ളറ്റിൽ നിന്നിറങ്ങി വന്ന സിധുവിനെ പുണന്നുകൊണ്ട് ഉണ്ണി ചോദിച്ചു. ദേവയുടെ കാതുകൾ മറുപടിക്ക് വേണ്ടി കാത്തുനിന്നു. ഇന്ന് ഉച്ചയ്ക്ക് വന്നേ ഉള്ളൂ ഉണ്ണി, കല്യാണത്തിന് ഒരു മാസമല്ലേ ഉള്ളൂ. നിന്റെ വീട്ടിൽ പോയപ്പോൾ ഇന്ദിരാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ജോലി കിട്ടിക്കാരനെ ഞാൻ അറിഞ്ഞു, ചെലവ് വേണം കേട്ടോ. ചിലവൊക്കെ തരാം, ജോലി കിട്ടി കാര്യം പറഞ്ഞ് നിന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വേണ്ടേ? ആരുമായിട്ട് നിനക്കിപ്പോൾ ഒരു കോൺടാക്റ്റും ഇല്ലല്ലോ ഉണ്ണി പറഞ്ഞു. സിധു മുഖം താഴ്ത്തി ഒന്ന് ചിരിച്ചു. അല്ല ഇവിടെ നിന്ന് നിനക്ക് പണി? പിന്തിരിഞ്ഞ് നിൽക്കുന്ന ദേവയെ നോക്കി ഉണ്ണിയോട് ചോദിച്ചു കേട്ട് ഉണ്ണി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. ഞാൻ ചുമ്മാ നടക്കാനിറങ്ങിയാണ്, ഇവിടെ വന്നപ്പോൾ ദേവൂട്ടി കണ്ടു, അപ്പോൾ ഓരോന്ന് പറഞ്ഞു നേരം പോയി. സിധുവിനെ നോക്കി ഉണ്ണി പറയുമ്പോൾ സിധുവിൻ്റെ കണ്ണുകൾ ദേവയിൽ തറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്ക് എന്തോ വല്ലായ്മ തോന്നി. ഹാ, ഇത് ദേവയായിരുന്നല്ലേ, ഞാൻ കരുതി മറ്റുള്ളവരായിരിക്കുന്നു. എന്താണിതേവേ നീ അതിനോട് പുറന്നിട്ട് നിൽക്കുന്നത്? സിൽവർ കരയുള്ള മുണ്ട് മടക്കി കുത്തി ദേവയുടെ മുന്നിലേക്കായിരുന്നു സിദ്ധു ചോദിച്ചു. ദേവ അതുവരെ താഴ്ത്തിപ്പിടിച്ചിരുന്ന അവിടെ മുഖമുയർത്തി. അവനെ നോക്കാതെ മറ്റെവിടെയോ നോക്കിയതിനു ശേഷം പതിയെ അവൻ്റെ നേരെ മുഖം തിരിച്ചു. കുന്നിൻപുറത്ത് തുറക്കാത്ത അമ്പലത്തിലേക്ക് വന്ന സിദ്ധുവേട്ടാ, ഞാൻ ഇവിടെ ആകുമ്പോൾ ആരുമില്ലല്ലോ. ജീവിതത്തിൽ കൂടെ ഉണ്ടാവുമെന്ന് വാക്കുന്നവരെല്ലാം തനിച്ചാക്കി പോയപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ശ്രീകോവിലിനുള്ളിലെ ദേവി കൂടെ ഉണ്ടാവുമെന്ന് തോന്നി. അതായി ഇങ്ങോട്ട് വന്ന് ദേവ സിദ്ധുവിൻ്റെ കണ്ണുകൾ നോക്കി തന്നെ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെ ചതിച്ചാൽ അവർ വിട്ടിട്ട് പോയില്ലേ ഉള്ളൂ അല്ലേ ഉണ്ണി? പുച്ഛത്തോടെ സിദ്ധു പറയുന്നേട്ട് ഉണ്ണിക്ക് അവർക്കിടയിൽ നിന്നും പോയി കിട്ടിയാൽ മതിയെന്ന് തോന്നി. അവൻ്റെ മനസ്സറിഞ്ഞ പോലെ അവൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഉണ്ണി അല്പം മാറി സംസാരിക്കാൻ തുടങ്ങി. ചതി, അതെ ചതി തന്നെയാണ്. പക്ഷെ ചതിച്ച ആരാണെന്ന് തന്നെ ശ്രമിച്ച സിദ്ധുട്ടൻ? ഇല്ലല്ലോ, നിങ്ങളുടെ കടയിൽ ഞാനാണല്ലോ എന്നും തെറ്റുകാരി. ചി നിർത്തടി നിന്റെ പ്രസംഗം. ഒട്ടും ഇഷ്ടമുള്ളതായിട്ട് ഞാൻ ദുബായിൽ പോയത് നീ ഒറ്റരുത്തി കാരണമാണ്. എൻ്റെ കൺമുമ്പിൽ നിന്ന് നിൻ്റെ ഈ മുഖം വന്ന് പെടാതിരിക്കാൻ വേണ്ടി 2 വർഷം കഴിഞ്ഞു ഞാൻ നാട്ടിൽ വന്നിട്ട്. അത് നീ കാരണം. സ്നേഹിച്ചിട്ടല്ലടി നിന്നെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും, വിശ്വസിച്ചിട്ടടി മറ്റാരെക്കാളും. എന്നിട്ട് എനിക്ക് നീ തന്നോ? എന്താ ആ നിന്നോട് ഈ ജന്മം ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ക്ഷമയോയിച്ച് ഞാൻ അതിന് സിദ്ധുവിനോട് തെറ്റിയാത്ത എന്നോട് ആരും ക്ഷമിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആരോടും ക്ഷമയോയിക്കേണ്ട കാര്യം എനിക്കില്ല. മുഖം തിരിച്ച് ദേവ പറഞ്ഞു. സിദ്ധു അവളെ ദേഷ്യത്തോടെ നോക്കി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോഴവിടെ നിലകണ്ട കരണടിച്ചൊന്ന് തരാനാണ് തോന്നുന്നത്. പല്ലിയരിച്ചോട് സിദ്ധു പറഞ്ഞു. ദേവ വിഷമവും സങ്കടമെല്ലാം നിറഞ്ഞ ഭാഗത്തോടെ അവർ നോക്കി. ഇതെല്ലാം കണ്ട് ഉണ്ണി സംസാരം നിർത്തി മൊബൈൽ പോക്കറ്റിലിട്ടു. ഇപ്പം പറഞ്ഞ അടി തരേണ്ട എനിക്കല്ല സിദ്ധുവേട്ട, സിദ്ധുവേട്ടനാ സ്നേഹിച്ച പെണ്ണിൻ്റെ മനസ്സറിയാതെ പോയ സിദ്ധുവേട്ടന്. ദേവ പറഞ്ഞു. എന്താണ് നീ പറഞ്ഞു എന്ന് ചോദിച്ച് അവൻ ദേവയുടെ നേരെ കൈയുയർത്തി. ഉണ്ണി ഓടി വന്ന് അവൻ തടഞ്ഞു. സിധു എന്താ നീ കാണിക്കുന്നത്? നീ വന്നേ, നീ ദേവട്ടി നീ വീട്ടിൽ പോകാൻ നോക്കി. ഉണ്ണി ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് സിധുവിനെ പിടിച്ചു മാറ്റി. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നായ്ക്കും മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെയാ ഉണ്ണി ഇവിടെ കാര്യം. സിധു പറഞ്ഞത്, ഉണ്ണിയേട്ടാ നായാവൻ കെട്ടാമെന്ന് ശ്വേതാണെന്ന് പറ. ഞാൻ നായും പട്ടിയൊന്നല്ല. ദേവ തിരിച്ചടിച്ചു. ഡീഷ് എന്ന് വിളിച്ച് സിധു ഉണ്ണിയുടെ കൈക്കുള്ളിൽ നിന്ന് ദേവയുടെ നേരെ വന്നു. അവൾ ദേഷ്യത്തോടെ അവൻ നോക്കി നിന്നു. എന്തായാലും എൻ്റെ കല്യാണത്തിന് ഒരു ചോറ് നിനക്കുണ്ട്, വന്ന് നന്നായി വെട്ടി വിഴുങ്ങിക്കോണം. അത് താനും തന്നെ മറ്റവളും കൂടി അങ്ങ് തിന്നാൽ മതി. പട്ടിണി കിടന്ന് ചേർത്താലും ആ ചോറുന്നാ ഞാൻ വരില്ല. എൻ്റെ ദേവൂട്ടി സിധു വഴി കിടന്ന് വഴക്കിടാൻ വീട്ടിൽ പോകുന്നുണ്ട്. രണ്ടും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ പരിപാടി നിർത്തണം. വഴി കിടന്ന് വഴക്കിട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ട, പറഞ്ഞേക്കാം. ഉണ്ണി കഴിച്ചുകൊണ്ട് രണ്ടാളും കൂടി പറഞ്ഞു. ദേവ മുഖം തിരിച്ച് നിന്നു. ഇവൾക്ക് നാണമില്ലല്ലോ, അവളിന്ന് ചരച്ചു കൂട്ടട്ടെ. അല്ലെങ്കിലും നാവിന് നല്ല നീളമുണ്ടല്ലോ. ഞാൻ പോകണി, നീ രാത്രി വീട്ടിലേക്ക് വാ. ബൈക്കിൽ കയറുമ്പോൾ സിധു ഉണ്ണിയോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദേവയിലായിരുന്നു. നാവിന് നീളം കൂടാൻ ഞാൻ ഓന്തോന്നല്ല ഉണ്ണിയേട്ടാ, നാവിന് നീളം തീരില്ലാത്തവളല്ലേ കെട്ടാൻ പോകുന്നത്. ദേവ പെരുവത്തും എന്തോ പറയാമെന്ന സിധു സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് മുന്നിലേക്കെടുത്തും ദേവക്കരികിൽ ബ്രേക്ക് ഇട്ട് നിർത്തി അവളെ ദേഷ്യത്തോടെ നോക്കി. പിഴച്ചവൾ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം വെറുപ്പോടെ തിരിച്ചവൻ പോയി. സിധുവിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്ക് ദേവയെ അടിമുടി പൊള്ളിച്ചു. കണ്ണിൽ നിറഞ്ഞിരുന്ന കണ്ണുനീർ തുള്ളികളെ വേർപെടാതെ പിടിച്ചു നിർത്തി ദേവ അതേ നിൽപ്പ് തുടർന്നു. ദേവട്ടി ഇന്നുവരെ ഞാൻ ചോദിച്ചിട്ടില്ല എന്നാ നിങ്ങൾക്കിടയിൽ സംഭവിച്ചെന്നത്. നിങ്ങൾ പിരിഞ്ഞ ശേഷമാണ് നീ അവന് ഇഷ്ടത്തിലായിരുന്നത് പോലും ഞാൻ അറിഞ്ഞത്. സിദ്ധു അന്ന് മദ്യപിച്ച് ലക്കിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരുപാട് വട്ടം നിന്നോട് ചോദിക്കണമെന്ന് കരുതിയതാണ്. പിന്നെ നിനക്ക് വിഷമാവേണ്ടത് കരുതി വേണ്ടെന്ന് വെച്ചു. എന്നോട് പറഞ്ഞൂടെ എന്താ സംഭവിച്ചതെന്ന്? ഉണ്ണി ദേവക്കരികിൽ പോയി ചോദിച്ചു. നിറമിഴികളോടെ അവൾ ഉണ്ണിയെ നോക്കി. ഉണ്ണിയേട്ടൻ കേട്ടില്ലേ സിദ്ധേട്ട അവസാനം പറഞ്ഞു? പേടിച്ചവൾ, അത് തന്നെ കാരണം എന്ന് പറഞ്ഞ് ദേവ തിരിഞ്ഞു പോകുന്നത് നോക്കി ഉണ്ണി വിഷമത്തോടെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.